ഹാഡിയേഴ്സ് 2022 കീം എൻജിനീയറിങ്ങിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യേണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കുറേ ഡൗട്ട്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തന്നെയാണ് പോണത്. നിങ്ങൾ നല്ല രീതിയിൽ മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ അഡ്മിഷൻ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഇന്ന് പറയുന്നത് മോപ്പപ്പിനെ പറ്റിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ മോപ്പപ്പിനെ പറ്റി പറയാനുള്ള സമയമൊന്നുമല്ല ഇത്, ആയിട്ടില്ല. പക്ഷേ അത് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പറയാനുള്ളൊരു കാര്യം. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം കുറേ പേരെൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്കിനി മോപ്പപ്പിന് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക കേട്ടോ. അതായത് കുറേ പേര് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നതിൽ തൃപ്തരല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല, മോപ്പപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചിലവർക്ക് ഇങ്ങനെ ഫസ്റ്റ് തന്നെ പ്രൈവറ്റ് കോളേജുകൾ വെച്ചു പോയി, പക്ഷേ എനിക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടാനുള്ള റാങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് മോപ്പപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ എടുത്തില്ലെങ്കിൽ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനൊക്കെ ഞാൻ എസ് എന്നുള്ള മറുപടിയാണ് പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, നിങ്ങളങ്ങനെ വച്ച് പോകരുത്. അപ്പോൾ അതിനോട് കൂടെ ചേർക്കുന്നുണ്ടായിരുന്നു അല്ലേ, നിങ്ങൾ ഞാൻ എത്ര പറഞ്ഞാലും ഇങ്ങനെ ആരെങ്കിലും വന്ന് ചോദിക്കും ഈ ഒരു മിസ്റ്റേക്ക് പറ്റി ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അതെന്തോ ആവട്ടെ. അപ്പോൾ ഞാൻ മോപ്പപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ധാരണ തരാം. എന്താണ് മോപ്പപ്പ്, ഇതിൽ ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ കോളേജസാണ് മോപ്പപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് തീരുമാനിക്കാം. ഓക്കെ, കാരണം കൺഫർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ഔട്ടായി പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് മോപ്പപ്പ് ഇപ്പോഴൊന്നുമല്ല നടക്കണമെങ്കിലും ഇതിനെ പറ്റിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മോപ്പപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിങ് കോളേജുകൾ അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോളേജുകളിൽ ബാക്കിയുള്ള സീറ്റുകൾ, ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റ്, നോർമൽ കേസിൽ കീമിന് മൂന്ന് അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുന്നത്. പക്ഷേ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴാണ് നമ്മളുടെ അടുത്ത് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ കൺഫർമേഷൻ. അതിൽ കുട്ടികൾ വന്ന് ചേരുന്നതനുസരിച്ചിട്ടും സീറ്റ് വേക്കൻസി അനുസരിച്ചിട്ടും ഇനി ഒരു തേർഡ് അലോട്ട്മെൻ്റ് ആണോ അല്ലെങ്കിൽ മോപ്പപ്പ് ആണോ എന്നൊക്കെ കൺഫേം ചെയ്യുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ആ ഒരു കുട്ടികൾ വന്ന് ചേർന്ന് കഴിഞ്ഞതിനൊക്കെ ശേഷമായിരിക്കും. നമ്മളോട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അല്ലേ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് പബ്ലിഷ് ചെയ്തു. പക്ഷേ ഒരു പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഉടനെ തന്നെ ആ ഒരു ഡേറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് കിട്ടില്ല, തേർഡ് പിന്നീട് അറിയിക്കും എന്നുള്ളതായിരിക്കും തേർഡ് അലോട്ട്മെൻറ്റിനെ പറ്റി നോർമൽ കേസിലും പറയാറ്. നമ്മുടെ സീറ്റ് വേക്കൻസിയൊക്കെ നോക്കിയിട്ടാണ് അതിലേക്ക് പിന്നെ തേർഡ് അലോട്ട്മെൻ്റ് ആണോ അല്ലെങ്കിൽ മോപ്പപ്പ് ആണോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ എന്തായാലും നമുക്കത് കഴിഞ്ഞിട്ട് വരുന്ന ആ മോപ്പപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് അലോട്ട്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് വരുന്ന വേക്കൻസി സീറ്റുകൾ അത് നിങ്ങൾ ഓർക്കണം. ഗവൺമെൻറ്റും അതുപോലെ തന്നെ എയ്ഡഡ് എഞ്ചിനീയറിങ് കോളേജസിലുമാണ് ഈ ആർക്കിടെക്ചറിൻ്റെയും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിൻ്റെയും ഗവൺമെൻറ്റിലും എയ്ഡഡ് കോളേജുകളിലും ബാക്കിയുണ്ടാവുന്ന സീറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഈ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, മോപ്പപ്പ് വരുമ്പോൾ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന കോളേജസ് 9 ഗവൺമെൻറ് കോളേജുകളും 3 എയ്ഡഡ് കോളേജുകളും മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ പ്രൈവറ്റ് കോളേജുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ലൈക്ക് IHRE കീഴിലുള്ളത്, KEPന്റെ കീഴിലുള്ളത്, അല്ലെങ്കിൽ KSRTC കീഴിലുള്ളത്, LBSന്റെ കീഴിലുള്ള കോളേജസുകളൊന്നും തന്നെ മോപ്പപ്പ് കൗൺസിലിംഗിൽ ഇതുവരെയുള്ള കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. മോപ്പപ്പിൽ നമുക്ക് ആകെ ഗവൺമെൻറ്റും എയ്ഡഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് എടുക്കാതെ എനിക്ക് മോപ്പപ്പിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ കോളേജസാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കൊടുക്കാൻ പറ്റും. പിന്നെ അല്ലാതെ പ്രൈവറ്റ് കോളേജുകളാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രൈവറ്റ് കോളേജുകളും ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസും മോപ്പപ്പിൽ ഉണ്ടാവില്ല. മനസ്സിലാവേണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ പിന്നെ നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ അവരുടെ മെറിറ്റ് സീറ്റ് കൺവേർട്ട് ചെയ്ത് അവർ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാക്കി മാറ്റാറാണ് പതിവ്. അപ്പോൾ പിന്നെ അവർക്ക് സ്പോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നോർമൽ കേസിൽ. പിന്നെ ചില പ്രൈവറ്റ് എഞ്ചിനീയറിങ് കോളേജസ് പേപ്പറിലൊക്കെ ഒരു ന്യൂസ് പോലെ എന്തെങ്കിലും കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് പ്രൈവറ്റ് കോളേജുകളിൽ എടുക്കണം എന്നോ അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കോഴ്സിലേക്ക് മാറണം എന്നോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പ്രൈവറ്റ് കോളേജുകളായിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അവർ പിന്നെ സ്പോട്ടൊന്നും നടത്താറില്ല. നോർമൽ കേസിൽ അവർ മെറിറ്റ് സീറ്റ് മാറ്റി മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് മാറ്റുന്നത്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ കുട്ടികൾ, ഞാനിത് വീഡിയോയിൽ പറഞ്ഞതാണ്, പക്ഷെ കുറേ പേരൊന്നും അത് മനസ്സിലാക്കാതെ വീണ്ടും പ്രൈവറ്റ് കോളേജുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അവർ സ്പോട്ട് നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു കാര്യം പറയണം. പ്രൈവറ്റ് കോളേജുകളിൽ സ്പോട്ട് അഡ്മിഷൻ നോർമൽ കേസിൽ ഉണ്ടാവാറില്ല. തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ മെറിറ്റ് സീറ്റുകൾ മാറ്റി അവർ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ആക്കി, അങ്ങനെ അവർ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ
നടത്തുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ്, ഈ മൂന്ന് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് അവരുടെ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് അവർ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് സി പിന്നെ അത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഗവൺമെൻറ് ഇപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പോലെയുള്ള IHRDയുടെ കോളേജ്, LBSന്റെ കോളേജ്, SCT പോലുള്ള KSRTCയുടെ കോളേജ് ഒക്കെ അതിൻ്റെ ആ ഒരു മൂന്ന് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന് സി അനുമതി കൊടുക്കും അവരുടെ അലോട്ട്മെൻറ്റ് ബാക്കിയുള്ള സീറ്റുകൾ ഫില്ല് ചെയ്തോളാൻ. ഈ മോപ്പപ്പിൽ അവരുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഇതൊക്കെ വരുമ്പോൾ പറയാം കേട്ടോ. അവർ അലോട്ട്മെൻറ്റൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഗവൺമെൻറ് കൺട്രോളിലുള്ള അവരുടെ ആ ഒരു അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ പറയാം കേട്ടോ. ഓക്കെ, അവരവരുടേതായ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോട്ട് പോലെയാണ് നടത്തുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മോപ്പപ്പിൽ ഗവൺമെൻറ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതും ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻ ഈ മോപ്പപ്പിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ നോർമൽ കേസിൽ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ നോർമൽ കേസിൽ ഈ മോപ്പപ്പിൽ പങ്കെടുക്കാൻ പറ്റുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ എടുത്തവർ, അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്തവർ, അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ സെൽഫിൽ അഡ്മിഷൻ എടുത്തവർ, ഇനി പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്തവർക്കും ഈ ഒരു നമ്മുടെ ഈ മോപ്പപ്പിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുത്തില്ല എന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഈ മോപ്പപ്പിൽ പങ്കെടുക്കാൻ പറ്റും. അതാണ് മെയിനായിട്ടുള്ള കുറേ പേരുടെ ക്വസ്റ്റ്യൻ. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഞാൻ എടുത്തില്ല, എനിക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാം. ഇനി മറ്റൊരു വിഭാഗമാണ് ഈ പ്രവേശനം നമ്മൾ നേടിയിട്ടുണ്ടാവും, ചിലപ്പോൾ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടാവും, പിന്നെ വേറെന്തെങ്കിലും കാരണം കൊണ്ട് TC വാങ്ങിയിട്ടുണ്ടാവും. അവർക്കും ഈ ഒരു മോപ്പപ്പിൽ പങ്കെടുക്കാവുന്നതാണ്. പിന്നെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവർ, നമുക്ക് ഇതുവരെ സീഡ് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവർക്കും ഈ ഒരു മോപ്പപ്പിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ നിങ്ങളൊരു പ്രൈവറ്റ് കോളേജിലാണ് ചേർന്നേക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അവിടെ നിന്ന് അവരുടെ അനുമതി വേണ്ടി വരും. അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാം. മോപ്പപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ ഒരു NOC പോലെയൊക്കെ നിങ്ങൾ വാങ്ങേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോപ്പപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വരുന്നുണ്ട്. ക്ലിയർ ആയാലോ. നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ മോപ്പപ്പിൽ പങ്കെടുത്ത് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ തരുന്നതിന് പ്രൈവറ്റ് കോളേജിൽ, നിങ്ങൾ ചേർന്നേക്കുന്ന പ്രൈവറ്റ് കോളേജിൽ കുഴപ്പമില്ല എന്നുള്ളത് NOC ഒക്കെ നിങ്ങൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇപ്പം ഞാൻ ഈ മോപ്പപ്പിനെ പറ്റി പറയുന്നത് തന്നെ കേട്ടോ. പിന്നെ ചില കോളേജസൊന്നും പ്രശ്നം ഉണ്ടാക്കാറില്ല, അവർ തരും. ചില പ്രൈവറ്റ് കോളേജുകൾ ആ ഒരു സമയമാകുമ്പോൾ അവരുടെ, അതായത് പ്രൈവറ്റ് കോളേജുകൾ അവരുടെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, ഇനി അവർക്ക് കൗൺസിലിംഗ് ഇല്ല, അപ്പോൾ ചിലവർ നമ്മുടെ പോരുന്ന സീറ്റ് ഫില്ലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ തരാനിരിക്കാനും ചാൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇനി മോപ്പപ്പിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി, ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തില്ല, എനിക്ക് തൃപ്തരല്ലാത്തൊരു കോളേജാണ് കിട്ടിയേക്കുന്നത്, മോപ്പപ്പിൽ പങ്കെടുക്കാം. പക്ഷേ മോപ്പപ്പ് വരുമ്പോൾ ഇവിടെ നമുക്ക് ആരേ ഉണ്ടാവുള്ളൂ, ഗവൺമെൻറ്റും എയ്ഡഡ് കോളേജുകളും ഉണ്ടാവുള്ളൂ. പ്രൈവറ്റിലെ സീറ്റുകളൊക്കെ തീർന്നിട്ടുണ്ടാവും, മീൻസ് സീറ്റുകൾ തീർന്നിട്ടുണ്ടാവില്ല, അലോട്ട്മെൻറ്റിൽ നിന്ന് സീഡ് അലോട്ട്മെൻറ്റിൽ നിന്ന് പോയിട്ടുണ്ടാവും. നിങ്ങൾ പിന്നെ കോളേജിൽ പോയി നേരിട്ട് എടുക്കേണ്ട വരും. ആ ഫീസിൽ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് കോളേജിൽ സീഡ് അലോട്ട്മെൻറ്റ് വഴി കിട്ടിയാലും നമ്മൾ നേരിട്ട് പോയി ഒരു മാനേജ്മെൻറ്റ് സീറ്റ് എടുത്താലും എനിക്ക് ഫീസിൽ അത്ര വലിയ വ്യത്യാസമില്ല എന്നാണ്. പിന്നെ ഇൻകം ഒക്കെ കുറവുള്ളവർക്ക് കുറച്ച് സീഡ് അലോട്ട്മെൻറ്റ് വഴി കിട്ടും, അങ്ങനെയുണ്ട്. പിന്നെ സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ നമുക്കൊരു അലോട്ട്മെൻറ്റ് വഴിയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട് കിട്ടാനൊക്കെ, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണെന്ന് തോന്നുന്നു എനിക്ക്. ക്ലിയർ ആയിട്ട് പ്രൈവറ്റ് കോളേജുകൾ നേരിട്ട് എടുക്കുന്നതിനെ പറ്റി അത്രയില്ല. നിങ്ങളത് കോളേജായിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോപ്പപ്പിനെ പറ്റി മെയിനായിട്ട് പറയുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഏത് കോളേജിൽ അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിയാണ്, നിങ്ങൾ മോപ്പപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നിങ്ങൾക്ക് പുതിയൊരു സീറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ സീറ്റ് പോയിട്ടുണ്ടാവും. അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് കോളേജ്, ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് ബാട്ടൺ ഹില്ലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് മൂന്നാമത്തെ ഇതിൽ. പിന്നെ മോപ്പപ്പ് അതിപ്പോൾ കൊടുത്തു, നിങ്ങൾക്കിപ്പോൾ വേറൊരു കോളേജ് ഓപ്ഷൻ കൊടുത്ത് വേറൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ നേരത്തെ ബാട്ടൺ ഹില്ലിൽ കിട്ടിയ സീറ്റും ആ ഒരു കോഴ്സും മാറിയിട്ടുണ്ടാവും. പിന്നെ അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോളേജ് കൊടുക്കാം, കോഴ്സ് ആ കോളേജിൽ തന്നെ വേറെ കോഴ്സിലേക്കാണ് മാറ്റം വേണ്ടത്. ഇപ്പോൾ ഈസി ബാട്ടൺ ഹില്ലിൽ ഈസി കിട്ടിയ ഒരാൾക്ക് CS മാറ്റം വേണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ എടുത്തേക്കുന്നത് 2021 എഞ്ചിനീയറിങ്ങിൻ്റെ മോപ്പപ്പിൻ്റെ ആ ഒരു നോട്ടീസാണ് എടുത്തേക്കുന്നത് കേട്ടോ.
അപ്പോൾ അത് അതനുസരിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അത് അപ്പോൾ 2021 വരെ ഇങ്ങനെയായിരുന്നു, 2022 ചേഞ്ച് ഉണ്ടാവോ എന്നുള്ളത് നമുക്ക് ഈ മോപ്പപ്പിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നാലാണ് കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ പിന്നെ മോപ്പപ്പിൽ വരുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഓപ്ഷൻസ് കൊടുക്കുക. ഇപ്പോൾ ഇത്രയും കോളേജസ് ഉള്ളൂ എന്ന് പറഞ്ഞാലും നമ്മളിരിക്കുന്ന കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് എല്ലാം ആദ്യത്തെ 3 അല്ലെങ്കിൽ 2 അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ തീർന്ന് പോയിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയിട്ടുണ്ടാവും. മോപ്പപ്പിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഫ്രഷ് ആയിട്ട് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കണം. അപ്പോൾ പ്രീവിയസ് ഇയർ 2021 മോപ്പപ്പ് രജിസ്ട്രേഷൻ വന്നത്. അതിനുശേഷം 23 വരെയായിരുന്നു നമുക്ക് ചെയ്യാനായിട്ട് സമയം തന്നത്. അതായത് 20 മുതൽ 23 4 മണി വരെയായിരുന്നു പ്രീവിയസ് ഇയറിൽ തന്നത്. ഒരു പക്ഷേ ഈ വർഷം ഇത്രയും വൈകില്ലായിരിക്കും, കാരണം കൗൺസിലിംഗ് ഒന്നും വലിയ ഡിലേ ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം മഴയൊക്കെ വന്നിട്ടാണെങ്കിലും അങ്ങനെ കുറച്ച് കൊറോണ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇത്രയും ലേറ്റ്. പിന്നെ മെഡിക്കലിൻ്റെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ആയാൽ വൈകിയത് കൊണ്ടൊക്കെയാണ് ഇത്രയും വൈകിയത്. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു ഇതിൽ മോപ്പപ്പ് ഒരു ഇത്രയും വൈകില്ല എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ വേറെ കൂടുതലായിട്ടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ആ ഈ മിക്കപ്പോഴും കുട്ടികളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു മോപ്പപ്പ് ഇപ്പോൾ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചെയ്യുക. താങ്ക് യു.